ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെനസ്ഡേ ആയിരുന്നു, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണ്. അപ്പോൾ എനിക്കറിയുന്ന ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണ്, നമ്മൾ പ്രായം മുന്നോട്ട് പോകുമ്പോൾ, അധികരിച്ച് പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം മാറ്റിവെക്കും. പക്ഷേ ഈ സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. 40 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആകണം. നേരത്തെ തന്നെ സ്കിന്നിൻ്റെ കെയറൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷേ ഏതൊരു സമയത്താണെങ്കിലും നമ്മൾ വയസ്സായിപ്പോയില്ല, ഇനി എന്തിനാണ് എന്നുള്ളൊരു തോട്ടേ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വയം എത്രത്തോളം എൻ്റെ സ്കിന്നും ഹെയറും സൂക്ഷിക്കുന്നു, ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ, നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും. അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ചില പ്രോഡക്റ്റ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ്സും ഞാൻ ഉപയോഗിക്കാറുണ്ട്. മോയ്സ്ചറൈസറായിട്ടാണെങ്കിലും പിന്നെ സൺസ്ക്രീനായിട്ടാണെങ്കിലും അല്ലാതെ പല ടൈപ്പ് ഓഫ് ഫേസ് പാക്കുകൾക്കൊക്കെ അത്യാവശ്യത്തിന് നമ്മൾ അല്ലാത്ത പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ചില ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ബ്രാൻഡ് എന്ന് പറയുന്നതാണ് പ്ലം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ഓക്കെ, പ്ലം ഇത് വളരെ വിശ്വസിക്കാൻ പറ്റുന്നൊരു ബ്രാൻഡാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ പ്ലമ്മിൻ്റെ തന്നെ ഇവർക്ക് ഒരു സീരീസ് ഉണ്ട്, അതായത് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ സ്കിൻ കെയർ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ കെയർ ആൻഡ് അറ്റൻഷൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് പ്രായമേറി വരുന്നതോറും നമ്മുടെ സ്കിൻ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങും, അതായത് സാഗിങ് ടെൻഡൻസി, തൂങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് സ്കിന്നിന്. പിന്നെ അതുപോലെ കണ്ണിൻ്റെ അടിഭാഗത്തെല്ലാം കറുപ്പ് വരാനുള്ള സാധ്യതകൾ, ഫൈൻ ലൈൻസ് വരാനുള്ള സാധ്യതകൾ, റിങ്കിൾസ് വരാനുള്ള സാധ്യതകൾ, ഇതെല്ലാം ഏറ്റവും പെട്ടെന്നാകുന്ന കണ്ണിൻ്റെ അടിഭാഗത്താണ്. കാര്യം ആ സ്കിന്നിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഓയിൽ പ്രൊട്ടക്ഷൻ ഇല്ല സ്കിന്നിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്കിന്ന് കുറച്ചുകൂടെ ഡ്രൈ ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഈ പ്ലം എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പോൾ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സ് അപ്പോൾ എനിക്കിങ്ങനെ അവർ അയച്ചു തന്നിരുന്നു, അതായത് പ്ലം പ്രോഡക്റ്റ്സ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ 40+ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള അവർക്കൊരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ മെച്യുർ സ്കിന്നിന് വേണ്ടിയിട്ട് പ്ലമ്മിന് ബ്രൈറ്റ് ഇയേഴ്സ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അതായത് 40+ ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് അത് വളരെ സൂക്ഷിച്ച് ഡിസൈൻ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് ഉപയോഗിച്ച് നോക്കിയിരുന്നു. കാര്യം നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇത് നല്ലതാണെന്ന് എനിക്ക് ബോധ്യമായി, അതുകൊണ്ട് ഞാൻ തന്നെ സെൽഫ് ഉപയോഗിച്ചിട്ടാണ് തരുന്നത്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ രണ്ട് പ്രോഡക്റ്റ് ഞാൻ എടുത്തു പറയുന്നത്, ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലമ്മിൻ്റെ ബ്രൈറ്റ് ഇയേഴ്സ് റേഞ്ചിൽ വരുന്ന രണ്ട് പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ എടുത്തു പറയുന്നത്. ബ്രൈറ്റ് ഇയേഴ്സിൻ്റെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അണ്ടർ ഐ റിക്കവറി ജെല്ലാണ്. ഒന്ന്, കണ്ണിൻ്റെ അടിഭാഗത്ത് പുരട്ടാനുള്ളതാണ്, കണ്ണിന് ചുറ്റും. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറേറ്റീവ് ഓവർനൈറ്റ് ക്രീമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് പ്രോഡക്റ്റ്സും നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് വളരെ വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റുന്നത് റെസ്റ്റിംഗ് ടൈം. അപ്പോൾ ഇത് രാത്രി നൈറ്റ് കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുഖത്ത് പല കാര്യങ്ങളും, നമ്മൾ ഒരിക്കലും മേക്കപ്പ് ഇട്ട് കിടന്ന് ഉറങ്ങാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ 40+ കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ തന്നെ ഈ ഒരു ബ്രൈറ്റ് ഇയേഴ്സിൻ്റെ ഈ റേഞ്ചിൽ വേറെയും കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ബ്രൈറ്റ് ഇയേഴ്സ് ഓൾ ഡേ ഡിഫൻസ് ക്രീം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റും, ബ്രൈറ്റ് ഇയേഴ്സ് സെൽസ് റിന്യൂവൽ സിറം എന്ന് പറയുന്ന മറ്റൊരു പ്രോഡക്റ്റും, പിന്നെ ഇതുകൂടാണ്ട് ബ്രൈറ്റ് ഇയേഴ്സ് അണ്ടർ ഐ റിക്കവറി ജെൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റും, പിന്നെ ബ്രൈറ്റ് ഇയേഴ്സിൻ്റെ റെസ്റ്റോറേറ്റീവ് നൈറ്റ് ക്രീം എന്നുള്ള പ്രോഡക്റ്റും. ഇതിൽ ഈ രണ്ട് പ്രോഡക്റ്റ്, അതായത് ഈ റെസ്റ്റോറേറ്റീവ് ക്രീം എന്നുള്ള പ്രോഡക്റ്റ് മുഖത്തിടുന്ന പ്രോഡക്റ്റും, അതുപോലെ തന്നെ അണ്ടർ ഐ ഈ ഒരു ജെല്ലും, എന്തായാലും ബ്രൈറ്റ് ഇയേഴ്സ് റേഞ്ചിൻ്റെ ഈ രണ്ട് പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അണ്ടർ ഐയിൽ ഉപയോഗിക്കുന്നതും പിന്നെ ഫേസിലിടുന്ന നൈറ്റ് ക്രീമും. ഇതിൻ്റെ ഈ ഒരു ബ്രൈറ്റ് ഇയേഴ്സ് റേഞ്ചിൽ തന്നെ ബാക്കി രണ്ട് പ്രോഡക്റ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ലത് തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ റേഞ്ചെല്ലാം തന്നെ 100% വേഗനും അതുപോലെ ആനിമൽ ക്രുവൽറ്റി ഇല്ലാത്തതുമാണ്, ക്രുവൽറ്റി ഫ്രീ പ്രോഡക്റ്റ്സാണ്. അപ്പോൾ ധൈര്യമായിട്ട് വായിക്കാം, അത് നല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടാക്കുന്ന നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്നും ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞു. നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പ് വരിക, കണ്ണിനടിയിൽ ഫൈൻ ലൈൻസ് വരിക, റിങ്കിൾസ് വരിക, ഇതൊക്കെ കാണിക്കുന്ന എന്താ വെച്ചാൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള മെറ്റബോളിസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രായം ഏറുംതോറും ആ ഒരു മെറ്റബോളിസത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണെന്നാണ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് പകരമാണ് നമ്മളിങ്ങനെ അണ്ടർ ഐ ക്രീംസൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ, കറക്റ്റ് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, നോ പാരബൻസ്, പാരബൻസ് ഒന്നുമില്ല, സൾഫേറ്റ്സ് ഇല്ല, അങ്ങനത്തെ ഒരു വേണ്ടാത്ത കാര്യങ്ങളും ഇല്ല, കെമിക്കൽ ഫ്രീ ആണ്. പിന്നെ ഈ ഒരു അണ്ടർ ഐ ക്രീമിനകത്ത് വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. കാര്യം ഇതെല്ലാം തന്നെ അണ്ടർ ഐ, അതായത് കറുത്ത സർക്കിൾസൊക്കെ പോകാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഡെയ്സി ഫ്ലവറിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഹോപ്പ് വീറ്റിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു നാച്ചുറൽ ഹയലുറോണിക് ആസിഡിൻ്റെ ഫലം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാണ്ട് പ്ലാന്റ് സ്റ്റെം സെൽസും ഇതിനകത്ത് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചേർന്ന് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലതാണ്. ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണിനടിയിൽ കാര്യമായിട്ട് കറുപ്പ് വന്നിട്ടില്ലെങ്കിലും കറുപ്പ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ കണ്ണൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കണ്ണിനാണ് ഏറ്റവും സത്യം പറഞ്ഞാൽ ഇപ്പം സ്ട്രെയിൻ. ഒരുപാട് സമയം ഷൂട്ടിങ്ങും പിന്നെ എന്താ പറയുക ഈ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ ഉറക്കം ഭയങ്കരമായിട്ട് ഉറക്കം കളഞ്ഞിട്ടിങ്ങനെ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോഡക്റ്റ്. ഓക്കെ, സീ ദിസ് സ്മോൾ ഒരു ബോട്ടിൽ. ഓക്കെ, ഇതിനകത്തു നിന്ന് നമ്മൾ കുറച്ചെടുത്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഓക്കെ, സീ ദിസ്, ഒരു സ്മോൾ പോർഷൻ എടുക്കുക. എന്നിട്ട് കണ്ണിനടിയിലേക്ക് ഇങ്ങനെ ഡോട്ട്. ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗം. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഓക്കെ, ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇതിനൊരു ചെറിയൊരു കവറും കൂടി ഉണ്ട് കേട്ടോ, അതിനൊരു ചെറിയൊരു ക്ലിപ്പ് വെച്ചിങ്ങനെ അടയ്ക്കാം. ഓക്കെ, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ, ഒരു ലൈറ്റ് ഒരു പീച്ച് കളറാണ്, ബ്യൂട്ടിഫുൾ കളറാണ്. എന്നിട്ട് നന്നായിട്ട് ഭദ്രമായിട്ട് അടച്ച് വയ്ക്കാം. ഓക്കെ, ദിസ് ഇസ് പ്ലം. നൈസ്. അപ്പോൾ കണ്ണിൻ്റെ അടിഭാഗം ക്ലിയറായി. ആ നല്ല ഒരു എന്താ പറയുക, ഒരു കുളിർമ. ശരിക്കും അത് ഈ പെപ്പർമിൻ്റ് ഒക്കെ ഉള്ള ഒരു ഫീലിംഗ് ഇല്ല, ഒരു തണുപ്പ് അതുപോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. കണ്ണിൻ്റെ അടിയിൽ പുരട്ടി കഴിയുന്നു, നല്ല ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ്. കണ്ണിൻ്റെ സ്ട്രെയിനൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെയാണ്. എസ്പെഷ്യലി രാത്രി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിനാണ് കണ്ണിന്. അപ്പോൾ കിടക്കുമ്പോൾ നല്ല റിലാക്സ് ചെയ്ത് നന്നായിട്ട് ഉറക്കം വരും. ഇത് പുരട്ടുന്ന നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ 10 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ദേ റിസ്റ്റോറേറ്റീവ് ഓവർനൈറ്റ് ക്രീമാണ് ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇതും രാത്രി ഞാൻ ഇടുന്നുണ്ട്. ഇതും ഈ ഒരു സീരീസിൽ വരുന്നതാണ്, ബ്രൈറ്റ് ഇയേഴ്സ് റേഞ്ചിൽ പ്ലമ്മിൻ്റെ. ഓക്കെ, എല്ലാത്തിനും ഒരു നല്ല കളറാണ്, ഒരു പീച്ച് കളർ, ലൈറ്റ് പിങ്ക് കളർ, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, നോർമൽ ഡ്രൈ സെൻസിറ്റീവ് സ്കിന്, ഏത് സ്കിന്നിനും ഇത് പറ്റിയതാണ്. സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റിയതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. കാര്യം ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഡീപ്പ് ഹൈഡ്രേഷൻ തരുന്ന ഒലിവ് ഓയിൽ, ഷിയ ബട്ടർ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നല്ല ഹൈ പെർഫോമൻസ്, നന്നായിട്ട് സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്തെടുക്കുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സ്റ്റെം സെൽസാണ്. അതും ഇതിനകത്ത് വരുന്നുണ്ട്. അത് നന്നായിട്ട് റിജുവിനേറ്റ് ചെയ്യും നമ്മുടെ ഏജിങ് സ്കിന്ന്, കുറച്ച് സ്കിന്ന് ഡാമേജ്ഡ് സ്കിന്ന്, ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിതരായിട്ടുള്ള സ്കിന്നിനെ നല്ല ഉഷാറാക്കിയെടുക്കും. പിന്നെ ഇത് കൂടാണ്ട് റിപ്പയർ ചെയ്ത് വെറുതെ ഫേസ് വാല്യൂ, അതായത് നമ്മളിപ്പോൾ ചില ക്രീംസൊക്കെ പുറമേ നിന്നുള്ള റിപ്പയറിങ് മാത്രമേ ചെയ്യുള്ളൂ, ഡീപ്പ് ഡൗൺ റിപ്പയറിങ് നടക്കില്ല. പക്ഷേ ഈ ഒരു പ്ലമ്മിൻ്റെ ഈ 2-3 പ്രോഡക്റ്റ്സ്, ഈ 4 പ്രോഡക്റ്റ്സും ഈ ഒരു റേഞ്ചിൽ വരുന്ന ബ്രൈറ്റ് ഇയേഴ്സ് റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ്സ് എല്ലാം റിപ്പയറിങ് ഫ്രം ഡീപ്പ് ഇൻസൈഡാണ്. ഉള്ളിൽ നിന്ന് തന്നെ നല്ലൊരു റിപ്പയർ വർക്ക് നടന്നിട്ടാണ് അത് പുറത്തേക്ക് കാണിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ലിക്വറൈസ് പൗഡറൊക്കെ ചേരുന്നുണ്ട്, ലിക്വറൈസ് ഉണ്ട്, അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ലിക്വറൈസിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. അത് നമ്മൾ സാധാരണയായിട്ട് ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഉപയോഗിക്കുന്നതാണ് ലിക്വറൈസ് പൗഡർ. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ലിക്വറൈസിൻ്റെ കാര്യം. ലിക്വറൈസ് മുന്നേ റിങ്കിൾസ് ഉണ്ടാവാതിരിക്കാനുള്ള റിങ്കിൾ ഫൈറ്ററാണ്, കൂടാണ്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഒഴിവാക്കി തരുന്ന കാര്യമാണ് ലിക്വറൈസ്. അപ്പോൾ അതും ഇതിനകത്ത് ചേരുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് സ്പോട്സ്, ഫൈൻ ലൈൻസ് ഇതെല്ലാം പോകും. ലിക്വറൈസൊക്കെ ചേർന്ന് വരുന്നത് നോക്കാം. ഡെയ്സി എക്സ്ട്രാക്റ്റ് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് കൂടാണ്ട് പിന്നെ ഹയലുറോണിക് ആസിഡ്, അതിൻ്റെ എല്ലാം നാച്ചുറൽ, അതായത് ഹയലുറോണിക് ആസിഡൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിനെ റിസ്റ്റോർ ചെയ്ത് തിരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് റിസ്റ്റോറേറ്റീവ് നൈറ്റ് ക്രീം എന്ന് പറയുന്നത്. ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ പാമ്പർ ചെയ്യാനും ഏറ്റവും കൂടുതൽ സ്കിന്ന് റിപ്പയർ വർക്ക് നടക്കുന്നതെല്ലാം ഉറങ്ങുന്ന സമയത്ത്. ആ സമയത്ത് എന്ത് പുരട്ടിയാലും നല്ല എഫക്റ്റീവ് ആയിരിക്കും. സച്ച് എ ബ്യൂട്ടിഫുൾ പിങ്ക്, പിങ്കി പിങ്ക്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് മതിയാവും, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച്. ഇത് ഇത്ര ഒരു ചെറിയ ബോട്ടിൽ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും എന്നറിയോ? നോക്കിയേ, ഒരല്പം എടുക്കുക. സീരിയസ്. എന്നിട്ട് നമ്മളിങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുക്കുക. എന്തായാലും കണ്ണിനടിയിൽ നമ്മൾ ക്രീം പുരട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ബാക്കി സ്ഥലത്ത് മാത്രം ആവശ്യമുള്ളൂ. സർക്കുലർ മൂവ്മെന്റ്സ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഫ്രീ ആയിട്ടുള്ള സ്കിന്നുമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് മേക്കപ്പ് എല്ലാം മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടല്ലേ ഇരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഫിംഗർ ടിപ്സ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഓക്കെ ചെയ്തിട്ട് പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തും ഇടാൻ മറക്കണ്ട, കുറച്ച് കഴുത്തിൻ്റെ ഭാഗത്തും കൂടി അപ്വേർഡ് മൂവ്മെൻറ്റ്സ്. നല്ലൊരു ഫീല് കണ്ടില്ലേ, നല്ലതായിട്ട് ഇങ്ങനെ ഓയിലി അങ്ങനെയൊന്നും ഇരിക്കില്ല, നമ്മുടെ സ്കിന്നുമായിട്ട് ചേർന്ന് പോകും, ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഡീപ്പ് ഡൗൺ ഇൻസൈഡിൽ നിന്നാണ് ആ റിജുവിനേഷൻ വരുന്നത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കൂൾ ഫീലാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറായിട്ട് മാറിക്കഴിഞ്ഞു സ്കിന്നെല്ലാം. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്താണല്ലോ നമ്മുടെ സ്കിന്നെ ഏറ്റവും കൂടുതൽ റിജുവിനേറ്റഡ് ആകാൻ, നമ്മൾ എന്ത് ചെയ്താലും അത് ഇഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഏറ്റവും റിസപ്റ്റീവായിട്ടുള്ള സമയമാണ് ഉറക്കം. ആ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇത്തരം ക്രീംസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ, ഈ കണ്ണിൻ്റെ അടിയിൽ തേച്ചത് ആ നല്ല തണുപ്പായിരുന്നു, ഇങ്ങനെ കൂൾ കൂൾ, ഏതാണ്ട് നമ്മൾ വെള്ളരിക്കാൻ നേരൊക്കെ പുരട്ടുന്ന പോലെയായിരുന്നു. പിന്നെ പ്ലമ്മിൻ്റെ ഈ ഒരു റെസ്റ്റോറേറ്റീവ് ക്രീം, നൈറ്റ് ക്രീം. ഇത് നൈറ്റ് കെയറിന് പറ്റിയ കാര്യമാണ്, കാരണം ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആണ്. അതായത് പ്ലാന്റ് സ്റ്റെം സെൽസിൻ്റെ കാര്യങ്ങളും ഡെയ്സിയുടെ എക്സ്ട്രാക്റ്റും ഫ്ലവർ അല്ലേ, ഇതെല്ലാം ചേർന്ന്, പിന്നെ ലിക്വറൈസ് എക്സ്ട്രാക്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് സ്കിന്നിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും ആൻഡ് റിപ്പയർ വർക്ക് ഫ്രം ഇൻസൈഡ് നടക്കും. അപ്പോൾ നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഗുഡ്നെസ് ഓഫ് പ്ലാന്റ് പോളിപെപ്റ്റൈഡ്സിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടട്ടെ. ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നല്ല സ്മൂത്ത്, നോക്കി എൻ്റെ ഫേസ് നോക്കി, രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ അടിയിലും ഞാൻ നല്ല രീതിയിൽ ഒരു ക്രീം പുരട്ടിയിട്ടുണ്ട്. എൻ്റെ സ്കിന്നെല്ലാം നല്ല മോയ്സ്ചറൈസ്ഡ് ആയിരിക്കുന്ന പോലെ ഇരിക്കുന്നില്ല, നല്ല സോഫ്റ്റ് ആൻഡ് ഒരു തിളങ്ങുന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിനി ഉറങ്ങുമ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. രാവിലെ എണീക്കുമ്പോൾ നല്ല മുഖമെല്ലാം നല്ല റിപ്പയറായിട്ട് വരും. രാത്രി തലേ ദിവസം നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ, നമ്മുടെ മുഖത്ത് മേക്കപ്പും പല കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ ഈ പൊല്യൂഷനും മേക്കപ്പും എല്ലാം മാറ്റിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തിട്ട് കിടക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ഫ്രഷ് ഫീലിങ്ങോട് കൂടി സ്കിന്ന് നല്ല റിജുവിനേറ്റഡ് ആയിട്ട് ഇരിക്കും. അപ്പം സാധാരണ നോർമലായിട്ട് വാഷ് ചെയ്യുന്ന പോലെ രാവിലെ മുഖം കഴുകിയിട്ട് നമ്മുടെ പ്രഭാത കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട്. അപ്പോൾ സ്കിന്ന് ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മുടെ സ്കിന്ന് 40+ കഴിഞ്ഞ ആൾക്കാരുടെ സ്കിന്നെല്ലാം തന്നെ നല്ല ചെറുപ്പമുള്ള സ്കിന്നായിട്ട് മാറും, ഫൈൻ ലൈൻസ് ഒന്നും വരില്ല, പിന്നെ മുഖത്തുള്ള പാടുകൾ, ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറും. നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും, നല്ല ഒരു ഗുഡ്നെസ് ഉണ്ടാകും, നമ്മുടെ സ്കിന്ന് വളരെ യങ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ സ്കിന്നിനെ എപ്പോഴും കെയർ ചെയ്യണം. നമ്മൾ പ്രായമായില്ലേ, ഇത്ര വയസ്സായില്ലേ, ഇനി എന്തിനാണ് സ്കിന്നിൽ കെയർ ചെയ്യുന്നത്, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. 40+ ആയാലും 35+ ആയാലും എനി ഏജ്, അത് 50+ ആണെങ്കിലും നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു യൗവനം നിലനിൽക്കുന്നത്. പിന്നെ പ്ലം ഗുഡ്നെസ്സിൻ്റെ ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ പ്ലം ബ്രൈറ്റ് ഇയേഴ്സ് റേഞ്ചിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കെല്ലാം കൊടുത്തിട്ടുണ്ടാകും, അത് നോക്കുക. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും നല്ല പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുക. നമ്മൾ പിന്നെ സ്വന്തമായിട്ട് നമ്മൾ DIYs ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒഴിച്ച് ബാക്കി ഏത് കാര്യങ്ങളാണ്, ഇപ്പോൾ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഓഫ് കോഴ്സ് നമുക്ക് ഉപയോഗിക്കാം, അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് ചെയ്യുമ്പോൾ ക്രീംസ് ആണെങ്കിലും അൺഡ്രൈ ക്രീം ആണെങ്കിലും ബെസ്റ്റ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നോക്കുക. അവിടെ വിലയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്താണ്, പ്രോഡക്റ്റിൻ്റെ ഗുഡ്നെസ് ആണ്. അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. പ്ലം ഒരു നല്ലൊരു 100% വീഗൻ ആൻഡ് ക്രുവൽറ്റി ഫ്രീ ആണ്, പിന്നെ കെമിക്കൽ ഫ്രീ ആണ്, അങ്ങനത്തെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്, സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടേ ഞാൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാ പ്രോഡക്റ്റ്സും ഒന്നും ഞാനങ്ങനെ റിവ്യൂ ചെയ്യാറുമില്ല, നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ റിവ്യൂ ചെയ്യുള്ളൂ. അത് നല്ലതാണെന്ന് എനിക്ക് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് നല്ല പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇതാണ് ഞാൻ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്, അൺഡ്രൈയിലും മുഖത്തും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അതിൻ്റെ ലിങ്കെല്ലാം. പിന്നെ ഇവരുടെ പ്ലം ഗുഡ്നെസ്സിൻ്റെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ലക്ഷ്മി നായർ.